സാറേ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാ സാറേ, എന്റെ അമ്മയെ രക്ഷിക്ക് സാറേ, അമ്മ പാവുവാ. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയതാണോ സാറേ? എനിക്ക് പേടിയാവുന്നു സാറേ, അച്ഛൻ പോലും ഇല്ലല്ലോ. മോള് വിഷമിക്കല്ലേ, ഞാനുണ്ട്, ഞാനുണ്ടടാ. മോൾക്കും മോളുടെ അമ്മയ്ക്കും ഞാനുണ്ട്. ഒന്നും സംഭവിക്കില്ല അമ്മയ്ക്ക്, പേടിക്കണ്ട കേട്ടോ. പേഷ്യന്റിന്റെ പേര് രാധിക എന്നല്ലേ? അതെ ഡോക്ടർ. രാധികയും കൃഷ്ണനുമായുള്ള ബന്ധം? അത് എന്റെ വീട്ടിലെ സെർവന്റാ ഡോക്ടർ. ഡോക്ടർ, രാധികയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട്. താങ്ക് യു ഡോക്ടർ. അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? രാധികയുടെ വളരെ അടുത്ത ഒരു ബന്ധുവായിരുന്നെങ്കിൽ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും ഓപ്പൺ ആകാൻ ഞങ്ങൾ മടിക്കാറുണ്ട്. ഇതിപ്പോ നിങ്ങളുടെ വീട്ടിലെ ഒരു ജോലിക്കാരി മാത്രമാണല്ലോ. പറഞ്ഞോളൂ ഡോക്ടർ, ഞാൻ കേൾക്കാം. പല കാരണങ്ങൾ കൊണ്ട് മൂക്കിൽ നിന്ന് ബ്ലഡ് വരാം. ബോധമില്ലാതെ കുറെ സമയം രാധിക കിടന്നതാണ് സംശയത്തിന് കാരണമായത്. ഞങ്ങൾ സംശയിച്ചത് ശരിയായിരുന്നുവെന്ന് രാധികയ്ക്ക് ബോധം തെളിഞ്ഞപ്പോൾ മനസ്സിലായി. അവരുടെ രോഗത്തെക്കുറിച്ചും അവർ കടന്നുപോകുന്ന അവസ്ഥയുടെ ഭീകരതയെക്കുറിച്ചും രാധികയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു. ഓരോ ദിവസവും മരണത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ ജീവിതം. എന്താ എന്താ ഡോക്ടർ രാധികയ്ക്ക്? ട്യൂമറാണ് തലച്ചോറിനുള്ളിൽ. അവർ ഡോക്ടേഴ്സിനെ കണ്ടിരുന്നു, മരുന്നുകളും കഴിച്ചിരുന്നു. പക്ഷേ കൂടുതലായി ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് മനസ്സിലായപ്പോഴാണ് അവർ ട്രീറ്റ്മെന്റ് അവസാനിപ്പിച്ചത്. ഡോക്ടർ, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിപ്പിക്കാം. സോറി മിസ്റ്റർ കൃഷ്ണ, മരണം രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പറയാറില്ല. രാധികയെ സ്വസ്ഥമായി മരിക്കാൻ അനുവദിക്കുകയല്ലാതെ ഇക്കാര്യത്തിൽ മറ്റൊന്നും ചെയ്യാനില്ല. ഇനിയുള്ള ദിവസങ്ങൾ രാധികയെ സന്തോഷമായി വയ്ക്കുക, അവരുടെ മനസ്സിനെ ഹാപ്പിയാക്കി വയ്ക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അവയെല്ലാം ചെയ്തു കൊടുക്കുക. ഫിസിക്കൽ കെയറല്ല, മെന്റൽ കെയറാണ് അവർക്ക് ആവശ്യം. പറ്റുന്നിടത്തോളം സന്തോഷം കൊടുക്കുക. അതിൻ്റെ ഊർജത്തിൽ പരമാവധി ദിവസങ്ങൾ അവർ ജീവിക്കട്ടെ. എന്താ ഡോക്ടർ പറഞ്ഞത്? അമ്മയ്ക്ക് സന്തോഷം വരുന്ന കാര്യങ്ങൾ മാത്രം ചെയ്തു കൊടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞത്. ഹാപ്പി ആയിരുന്ന വേറെ കുഴപ്പമൊന്നും വരില്ല. അങ്ങനെയാണോ പറഞ്ഞത്? രാധികയ്ക്ക് സന്തോഷം വരാൻ എന്ത് ചെയ്യണമെന്ന് മണിക്കുട്ടി പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ ചെയ്തുതരാം. സാറൊരു കാര്യം മാത്രം ചെയ്താൽ മതി, എന്റെ അച്ഛനെ കണ്ടുപിടിച്ച് തന്നാ മതി. ഒരുമിച്ച് ജീവിച്ചാ അത് മതി അമ്മയ്ക്ക്. കണ്ടുപിടിച്ച് തരണേ സാറേ. എന്റെ മോളെ, എന്നെ ഞാൻ തന്നെ തെരഞ്ഞു കണ്ടുപിടിക്കാനാ നീ പറയുന്നത്? ഈ അച്ഛൻ എന്ത് ചെയ്യും? Thank you.
ആ